വാഹനങ്ങൾക്കായി ഒരു മിത്രം. ഗ്രാൻഡ് ഓട്ടോ ഹബ്, മേപ്പാടം, ചേലക്കര. ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഓട്ടോ ഹബ്. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജിൽ ഓർമ്മക്കൂട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ഓർമ്മക്കൂട്ട് അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച് ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജ്. കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കൽ മുൻ പ്രിൻസിപ്പളും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗം എച്ച്ഒഡിയുമായിരുന്ന റിജിമോൻ അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഒന്ന് നെടുങ്കണ്ടം, രണ്ട് പുറപ്പുഴ, മൂന്ന് ചേലക്കര, നാല് മേപ്പാടി. അപ്പം അതിന് ഈ നെടുങ്കണ്ടത്തും ചേലക്കരയും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. നെടുങ്കണ്ടത്തെ ഞാൻ 6 വർഷത്തിലധികം വർക്ക് ചെയ്തു, ചേലക്കര 5 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്തു. അപ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളിൽ അടുത്തറിയാൻ പറ്റും. അപ്പോൾ നെടുങ്കണ്ടം പോളിടെക്നിക്ക്, നമ്മുടെ ഒപ്പം കഴിഞ്ഞ നെടുങ്കണ്ടം പോളിടെക്നിക്ക് ഇപ്പോൾ ഏതാണ്ട് അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. അത് നേഴ്സറിയാണ്. ഫസ്റ്റ് ഇയർ എഴുതി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് ഓരോ ക്ലാസ്സിലും 20-25 പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ ചുരുങ്ങിത്തിരിഞ്ഞ് വരികയാണ്. ഫസ്റ്റ് ഇയർ കുറേ അഡ്മിഷൻ ഉണ്ടാവും. അവിടുന്ന് പിന്നീട് കുട്ടികളുടെ ഡാൻസ് വായിച്ച് ആ നാട്ടിലുള്ള കുട്ടികളുമായി ഡാൻസ് വായിച്ച് മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥയാണുള്ളത്. ചിലക്കര പോളിടെക്നിക്കിലാണെങ്കിൽ ഒരു കുട്ടി ഇവിടെ ഡാൻസ് വായിച്ചു തൃശ്ശൂരുള്ള കുട്ടികളുടെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവർ ഡാൻസ് വായിച്ച് പോകാൻ ശ്രമിക്കുന്നില്ല. അത്തരം ഒരു ബോണ്ടിങ് ആണ് കഴിഞ്ഞൊരു 4 വർഷമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും അതിലേക്ക് നമ്മൾ 1 വർഷത്തിനുള്ളിൽ 2-ാമത്തെ മേജർ അലുമിനിയമാണ്. ഒരു 4-5 മാസം മുമ്പ് ഒരു അലുമിനിയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അതിൽ പങ്കെടുക്കാനുള്ള തോന്നുന്നു. ഈ അലുമിനിയത്തിൽ 4 ആഴ്ച വെച്ച സമയത്ത് ഇവിടെ വരാനായിട്ട് ആൾക്കാർക്കൊരു ആവേശം അധികം കാണിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും 25 വർഷം കൊണ്ട് 1 വർഷം ശരാശരി ഒരു 200 കുട്ടികളോ കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ 5000 കുട്ടികളോട് പാസ്സായിപ്പോയിട്ടുണ്ടാവും. ഈ പാസ്സായിപ്പോയതിൽ വളരെ ഉന്നതമായ നിലയിലെത്തിയ ആൾക്കാരൊക്കെ കാണും. കാര്യം എനിക്കറിയാം പല കുട്ടികളും ഞാൻ പ്രസിഡന്റാർക്കും വിളിക്കാറുണ്ട്, കാര്യം ഓസ്ട്രേലിയയിൽ കൊടുക്കാറുണ്ട്. അവർക്ക് ഓരോ റെക്കമെൻഡേഷനും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അലുമിനിയം മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല നിലയിലെത്തിയ കുട്ടികൾ വളരെ അപൂർവമായിട്ട് അലുമിനിയത്തിൽ പങ്കെടുക്കാറുണ്ട്. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജ് പ്രിൻസിപ്പൽ യാമിനി KP അധ്യക്ഷത വഹിച്ചു. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗം HOD സീന IT, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം HOD മുഹമ്മദ് അഷ്റഫ് K, സിവിൽ എഞ്ചിനീയറിംഗ് HOD ഡോക്ടർ അനിത ജേക്കബ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം HOD സജിത്ത് സി, ജനറൽ ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ സജീവ് എസ് നായർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് HOD ഫൌസിയ KK, വർക്ക്ഷോപ്പ് സുപ്പീരിയർ നൌഷാദി എ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കോളേജ് അലുമിനി കൺവീനർ ശ്രുതി PS, പ്രദീപ് നായർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ പങ്കുവച്ച് ജീവിതത്തിലെ അസുലഭ നിമിഷങ്ങൾ വീണ്ടും ഓർമ്മകളിലൂടെ ആസ്വദിച്ചു. അവരെ NBA ടീമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി അവരെ അലുമിനിയെ വിളിച്ചിരുന്നു. അപ്പോഴും ഈ അലുമിനി വളരെ നന്നായിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്ന അപ്പുറത്ത് നമ്മുടെ അലുമിനി നമ്മളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിനൊക്കെ വളരെ വളരെ നന്ദിയുണ്ട്. നിങ്ങളെ ഈ പരിപാടിയിനും നല്ല രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. ഞാൻ വീണ്ടും പറഞ്ഞ പോലെ നിങ്ങളുടെ മേൽവിലാസത്തിൻ്റെ ഒരു ഭാഗമാണ് ചേലക്കര പോളിടെക്നിക്. ഞാനൊക്കെ അന്ന് പറഞ്ഞ് അന്നൊക്കെ പ്രസംഗിച്ച് പോയാൽ ഞാനൊക്കെ ഇപ്പോൾ ഇവിടുന്ന് പോയി. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ പോളിയാണെന്ന് പറയാം. അപ്പോൾ അത് ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ വളരെ പാവപ്പെട്ട അടക്കം ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നമ്മളെന്ത് ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനം എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് വേസ്റ്റായി പോകില്ല. അപ്പോൾ CCV News, ചേലക്കര.